നമസ്കാരം. ഈ എ.എൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഒരു വലിയ കോമഡി പീസായി കേരളത്തിൽ മാറിയിട്ടുണ്ട്. എല്ലില്ലാത്തൊരു നാവുകൊണ്ട് എന്തും പറയാം, അതിനെ ഈ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഒരു പഴയ പഴഞ്ചൊല്ല് പറയും, അതായത് ഈ കൊരയ്ക്കുന്ന പട്ടി കടിക്കത്തില്ല എന്നുള്ള കാര്യം. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഇതിനൊക്കെ മറുപടി പറയാൻ പോയത് തന്നെ ഏറ്റവും വലിയ ഒരു അബദ്ധമാണ്. ഇത്തരം വിടുവായുത്തരങ്ങൾ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായി പറഞ്ഞു കളയുന്ന വാചകങ്ങൾ ഇതിനെ ചെവിക്കൊള്ളാതെ കളയുകയാണ് വേണ്ടത്. എ എൻ രാധാകൃഷ്ണൻ എന്ന വ്യക്തി ഈ നാട്ടിൽ ആരാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജനപിന്തുണ എത്രമാത്രമുണ്ട്, ബി ജെ പിയെ സംബന്ധിക്കുന്നിടത്തോളം ഒരാളെന്നുള്ള നിലയ്ക്ക്, അതായത് ജനപിന്തുണ ഇല്ലാത്ത അല്ലെങ്കിൽ വലിയ കഴിവൊന്നുമില്ലാത്ത ഈ വയലുകളിൽ ഒരു കോലം നിർത്തും പോലെ ഒരു സെക്രട്ടറി സ്ഥാനം കൊടുത്തിരുത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് എ എൻ രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ജനപിന്തുണ എത്രത്തോളം ഉണ്ട് എന്ന് ചോദിച്ചാൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ അദ്ദേഹം മുൻകാലങ്ങളിൽ മത്സരിച്ച തെരഞ്ഞെടുപ്പ് മാത്രം ഒന്ന് പരിശോധിച്ചാൽ മതി. ഇത്രത്തോളം വലിയൊരു വീരയോദ്ധാവായി സ്വന്തം മനസ്സിൽ മാത്രം കണ്ട് എവിടെ ഇറങ്ങി എന്തും ആരെങ്കിലും പറഞ്ഞ് അവരുടെ പേരിൽ തനിക്കൊരു പബ്ലിസിറ്റി കിട്ടുക എന്നുള്ളത് മാത്രമാണ് ഈ രാധാകൃഷ്ണന്റെ കുറെ കാലമായിട്ടുള്ള ഒരു സമീപനം. അതായത് ഇപ്പോൾ പിണറായി വിജയന് ജനങ്ങൾക്കിടയിൽ വലിയൊരു സ്വീകാര്യതയുണ്ട്. അപ്പോ രാധാകൃഷ്ണൻ ഇല്ലാത്തതും പിണറായിക്കുള്ളതും ഈ ഒരു കാര്യമാണ്. രാധാകൃഷ്ണൻ പറയുന്ന ഏതെങ്കിലും ഒരു വിഷയം ജനങ്ങൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ അത് ജനപിന്തുണയുള്ള ഒരാളെ കുറിച്ച് പറഞ്ഞാൽ ഉറപ്പായിട്ടും കേൾക്കുമെന്നറിയാം. അതുകൊണ്ട് അദ്ദേഹം നടത്തിയിരിക്കുന്ന ഒരു വിടുവായുത്തരം മാത്രമാണ്. കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ ഈ ചോദ്യം ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തോട് ഉന്നയിച്ചപ്പോൾ ആദ്യം കുറച്ച് സമയം ഒന്ന് ചിരിച്ചു. ആ മറുപടിയുടെ ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചോദ്യം കേട്ടപ്പോഴുള്ള ആ പ്രതികരണം ഒന്ന് കണ്ടു നോക്കാം. ഇത്രയിൽ ഒതുക്കിയാൽ മതിയായിരുന്നു, അല്ലാതെ ഈ പറയുന്ന വ്യക്തികൾക്കൊക്കെ എന്തിനാണ് മുഖ്യമന്ത്രി മറുപടി പറയാൻ പോകുന്നത്? ഒരു കാര്യവുമില്ല. ഈ പൊട്ടന്റെ മുന്നിൽ ചങ്കൂതിയിട്ട് വല്ല കാര്യമുണ്ടോ? അദ്ദേഹത്തിന് അത് കേൾക്കാൻ പറ്റത്തില്ല. കാര്യം ചെവിക്ക് രണ്ടും കേൾവിയില്ലാത്ത ഒരു മനുഷ്യന്റെ മുന്നിൽ കിടന്ന് എന്തിനാണ് ഇത്തരത്തിലുള്ള മറുപടി പറയാൻ പോകുന്നത്? ഇതിനെയൊക്കെ അവഗണിച്ച് തള്ളുക. ചില വ്യക്തിത്വങ്ങളുണ്ട്, എത്രത്തോളം മറ്റുള്ളവരുടെ വായിൽ നിന്ന് കേട്ട അപഹാസ്യരായാലും അപാര തൊലിക്കെട്ടിയുള്ളവരാണ്. എന്നിരുന്നാലും പിന്നെയും പിന്നെയും കിടന്ന് നീറ് ചെനക്കും പോലെ ചെനക്കും. എന്തിനാണ് നീറ് ചെനക്കുന്നത് എന്നുള്ളത് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എ എൻ രാധാകൃഷ്ണൻ പറയുന്നതിനെ ആരും മുഖവിലേക്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു കോമഡി പീസ് തന്നെയാണ്. ശബരിമല സമരത്തിൽ എല്ലാവരും കണ്ടൊരു കാര്യമുണ്ട്, അതായത് തമിഴ്നാട്ടിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണനെ ശബരിമല സന്ദർശനത്തിന് കൊണ്ടുവന്നത് എ എൻ രാധാകൃഷ്ണനാണ്. അന്ന് ശബരിമല സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന യതീഷ് ചന്ദ്ര ഐ പി എസിന്റെ മുന്നിൽ ഇദ്ദേഹം ചൂളിപ്പോകുന്ന ഒരു നിലപാടുണ്ടായിരുന്നു. ഈ സമൂഹം മൊത്തം അത് കണ്ട് ഇയാളെ ഇളഭ്യനാക്കി ചിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഉണ്ടായത്. ഞങ്ങളുടെ കേന്ദ്രമന്ത്രി എന്താ നിങ്ങൾ അവഹേളിക്കാൻ ശ്രമിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് യതീഷ് ചന്ദ്രയ്ക്കെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുത്തിരുന്നു. ലോക്സഭയിൽ എന്താ സംഭവിച്ചേ? യതീഷ് ചന്ദ്രനെ ഒരു രോമത്തിൽ തൊടാൻ എ എൻ രാധാകൃഷ്ണന് കഴിഞ്ഞില്ല. അത്തരത്തിലേ ഉള്ളൂ. അന്ന് അവിടെ കിടന്ന് ഗീർവാണം അടിച്ചതാണ്. ഞങ്ങളിപ്പോൾ കാണിച്ചു തരാം. യതീഷ് ചന്ദ്രയെ പറപ്പിക്കും. യതീഷ് ചന്ദ്രയുടെ മൂക്കിപ്പ ചെത്തിക്കളയെന്നൊക്കെയാണ് വലിയ വീരവാദം അടിച്ചിട്ട് പോയത്. അയാളുടെ രോമത്തിൽ തൊടാൻ പറ്റാത്ത രാധാകൃഷ്ണനാണ് ഇപ്പോൾ പിണറായി വിജയനെ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത്. വല്ല വിടുവായുധനും അടിക്കുന്നതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അർത്ഥം വേണം. ഈ നാട്ടുകാർ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് ഇത്തി കുളിർമയുണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്നല്ലാതെ രാധാകൃഷ്ണന്റെ നാക്കിനൊന്നും ഒരു വിലയില്ല. അദ്ദേഹം പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ബി ജെ പിയിലെ ഒരു നേതാവെങ്കിലും കേൾക്കാൻ പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അദ്ദേഹം ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണലൂരിൽ മത്സരിച്ചിരുന്നു. രണ്ടാം തവണ തുടർച്ചയായിട്ടാണ് അദ്ദേഹം മണലൂർ മണ്ഡലത്തിൽ മത്സരിച്ചത്. തൃശൂർ ജില്ലയിലാണ് ഈ മണലൂർ മണ്ഡലം. ഇക്കുറി അദ്ദേഹത്തിന്റെ തോൽവി 30,000 വോട്ടിനാണ്, ഒന്നും രണ്ടുമല്ല. കഴിഞ്ഞ തവണയും അദ്ദേഹം മണലൂർ തന്നെയാണ് മത്സരിച്ചത്. അന്ന് അദ്ദേഹത്തിന് 36,000 വോട്ട് കിട്ടിയെങ്കിൽ ഇത്തവണയും അത്രയും വോട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവിടെ ജയിച്ചിട്ടുള്ള സി പി എമ്മിന്റെ മുരളി പെരുന്നല്ലി എന്ന് പറയുന്ന വ്യക്തിക്ക് 70,000 പരം വോട്ടാണ്, 36,000 വോട്ടേ കിട്ടിയുള്ളൂ. അതിൻ്റെ ഇരട്ടി വോട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന എ എൻ രാധാകൃഷ്ണൻ എന്ന വ്യക്തി അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലത്തിലെ ജനങ്ങൾക്ക് എത്രത്തോളം സ്വീകാര്യനാണ് എന്ന് ആദ്യം ഒന്ന് വിലയിരുത്തുക. എന്നിട്ട് ഇദ്ദേഹം പറയുന്ന ഇത്തരം വിടുവായുത്തരങ്ങൾക്ക് നേതാക്കന്മാർ മറുപടി പറയാൻ പോകുക, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരായിക്കോട്ടെ, വല്ല കാര്യമുണ്ടോ? രാധാകൃഷ്ണൻ പറഞ്ഞ ഏതെങ്കിലും ഒരു ബി ജെ പി കാരൻ കേൾക്കൂ, സംസ്ഥാന അധ്യക്ഷൻ കേൾക്കൂ. ഇപ്പോൾ കൊടകര കുഴൽപ്പട കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മക്കളെയൊക്കെ പിടിച്ച് ജയിലിൽ അടച്ചുകളയുമെന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രി എ എൻ രാധാകൃഷ്ണൻ വിളിച്ച ഫോണെങ്കിലും എടുക്കൂ, അത് വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവരെങ്കിലും എടുത്താൽ മതിയായിരുന്നു. പിന്നെയാണ് അദ്ദേഹം അങ്ങ് എന്തൊക്കെയോ നാട്ടിൽ മലമറിച്ചുകളയെന്ന് പറയുന്നത്. പോരാത്തതിന് കൊടകര കുഴൽപ്പട കേസുമായി ബന്ധപ്പെട്ട് എ എൻ രാധാകൃഷ്ണനും ആശങ്കയുണ്ടാകും. കാര്യം അദ്ദേഹവും മത്സരിച്ച് തൃശ്ശൂരാണ്. ഈ കുഴൽപ്പണം കൊണ്ടുവന്നതും തൃശ്ശൂരാണ്. ഇതിന്റെ പങ്ക് പറ്റാൻ സാധ്യതയുള്ള വ്യക്തിയാണ് എ എൻ രാധാകൃഷ്ണനൊക്കെ. ബി ജെ പിയിൽ ഇപ്പോൾ നോക്കിയാൽ വലിയ സമ്പന്നനൊക്കെ ആയി മാറിയിട്ടുണ്ട്. എങ്ങനെയാണ്? 10 പൈസയുടെ ജോലി ചെയ്തിട്ടാണ്.
എന്തെങ്കിലും അദ്ദേഹത്തിന് വരുമാനം ഉണ്ടായിട്ടാണോ? ബി ജെ പിയുടെ പാർട്ടി പ്രവർത്തനം നടത്തി ഇത്രയും വലിയ സമ്പന്നനാകാമെങ്കിൽ എല്ലാവരും ബി ജെ പിയിൽ അംഗത്വമെടുത്താൽ മാത്രം മതിയാവായിരിക്കുമല്ലോ. ഒരു നേതാവായി കഴിഞ്ഞാൽ കുടുംബം രക്ഷപ്പെടും എന്നുള്ളൊരു അവസ്ഥയുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും എളുപ്പത്തിൽ ഈ നാട്ടിൽ രക്ഷപ്പെടാനുള്ള വഴി എന്ന് പറയും. അതുകൊണ്ട് രാധാകൃഷ്ണൻ ഇപ്പോൾ കാണിക്കുന്ന ഈ വെപ്രാളവും അല്ലെങ്കിൽ അടിക്കുന്ന വിടുവായത്തനങ്ങളെയും ഇടതുപക്ഷമോ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇതിനെയൊന്നും ഗൗരവത്തിലേ എടുക്കരുത്. ഇതിനെയൊക്കെ പുച്ഛിച്ച് തള്ളുക, അല്ലെങ്കിൽ ഒക്കെ പരിഹസിച്ച് ഇല്ലാതാക്കുക. അല്ലാതെ ഇദ്ദേഹത്തിനൊക്കെ ഗൗരവമായിട്ട് മറുപടി പറയാൻ പോകാൻ വേറെ ജോലിയില്ലേ എന്ന് ഈ നാട്ടുകാർ ചോദിക്കുന്നൊരവസ്ഥയുണ്ടാകും. ഈ എല്ലില്ലാത്ത നാക്കല്ലേ എന്തും പറയാം, അത് ആര് കേൾക്കുന്നോ ഇല്ലയോ എന്നുള്ള കാര്യമല്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ആ പാർട്ടിക്കകത്തില്ല വില. പിന്നെയാണ് അദ്ദേഹം കടന്ന് ഈ പൊതുജനങ്ങൾക്കിടയിൽ കടന്ന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് കയ്യടി നേടാൻ ശ്രമിക്കുന്നത്. ഒരു കയ്യടിയുമല്ല, അതാ ഇതുപോലുള്ള ആൾക്കാർ കയറി അദ്ദേഹത്തിൻ്റെ തോളിൽ പൊങ്കാലയിട്ടിട്ട് പോകുന്നു. ഈ ചിലർക്ക് എവിടെയെങ്കിലുമൊക്കെ ആലുകുരുത്താൽ അതും ഒരു തണലാണെന്ന് ചിന്തിക്കുന്ന വിഭാഗക്കാരാണ് ബി ജെ പിയിൽ കുറേയേറെ വിഭാഗക്കാർ. അതിൽ ഒരു ഗണത്തിൽപ്പെട്ടതാണ് ഈ എ.എൻ രാധാകൃഷ്ണൻ ജി എന്ന് പറയുന്നത്. അല്ലാതെ ഒരു മണ്ഡലത്തിലോ കേവലം ഒരു പഞ്ചായത്ത് വാർഡിലെങ്കിൽ നിന്ന് മത്സരിച്ച് ജയിച്ചിട്ട് ഈ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ കേൾക്കാൻ അതിനൊരു ഇമ്പമുണ്ടായിരുന്നു. ഇതെന്താണ് അവസ്ഥയെന്ന് ആലോചിച്ചു. തോറ്റു 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 കിടക്കുന്ന കേരള രാഷ്ട്രീയത്തിലെ ഒരു അഡ്രസ് ഇല്ലാത്ത ഒരു മനുഷ്യൻ പറയുന്നതിന് മുഖ്യമന്ത്രിയെ പോലുള്ളവർ മറുപടി പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിലയിടിക്കുമെന്നാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്.